Hi dears, welcome to our channel Real Reviews with Hitha. In this video, Mumbai, Kerala House and the restaurant is a video. ഇൻട്രോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദം മഴയുടേതാണ് കേട്ടോ. മഴ മാറോ എന്നറിയാൻ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ മഴ തോർന്നില്ല. ഇപ്പോ സമയം 2 മണി കഴിഞ്ഞു. ദാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുംബൈയിൽ താമസിക്കുന്നവർക്ക് സുപരിചിതമായ കാര്യമാണ്, അതെ, ട്രാഫിക് ബ്ലോക്ക്. നവി മുംബൈയിലെ വാഷിയിലാണ് കേരള ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ സൈഡിലുള്ള ട്രാഫിക് ക്ലിയർ ആയി ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി കുറച്ചു നേരം യാത്രയുടെ കാഴ്ചകളിലേക്ക് പോയാലോ. Take the next left onto Vashi Gao Road, then turn right onto Pranabananda Marg. അങ്ങനെ നീണ്ടൊരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ, അല്ല, നമ്മൾ കേരള ഹൗസിലെത്തിയല്ലേ. ഇനി വണ്ടി റോഡ് സൈഡിൽ സേഫായി പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് കാണാം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേരള ഹൗസിന്റെ എൻട്രൻസ്. സമയം നന്നേ വൈകിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് പുറത്ത് തിരക്കൊന്നും കണ്ടില്ലായിരുന്നു. രണ്ട് വലിയ പില്ലറിനിടയിലുള്ള ഈ മനോഹരമായ കവാടത്തിലൂടെയാണ് അകത്തോട്ട് പ്രവേശിക്കുന്നത്. കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു ബോർഡുണ്ട് റിസപ്ഷനിൽ. കേരള തനിമയെ ഓർമ്മിപ്പിക്കുന്ന ഫോട്ടോസും ഷോ പീസസും വാളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ടോക്കൺ എടുത്തതിന് ശേഷം സദ്യ കഴിക്കുന്നതിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ നമ്പറും വിളിച്ചു. അങ്ങനെ ഞങ്ങളും സദ്യ കഴിക്കാനായി ഇരിപ്പുറപ്പിച്ചു. രണ്ട് ഹാളുകളിലായാണ് അവർ ഫുഡ് സെർവ് ചെയ്തിരുന്നത്. സമയം ഇത്ര വൈകിട്ട് പോലും നല്ല തിരക്കായിരുന്നു. ഇനി അധികം സംസാരിക്കുന്നില്ല കേട്ടോ, സദ്യയുടെ കാഴ്ചകളിലേക്ക് കടക്കാം. Thank you.
എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കാണുമല്ലോ. എന്ത് ഐറ്റം വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ചോദിച്ചാൽ അവർ തന്നിരുന്നു കേട്ടോ. പായസം മാത്രം ഫുഡ് കഴിക്കുന്നിടത്തേക്ക് കൊണ്ടു തന്നിട്ടുണ്ടായില്ല, അതവിടെ ടേബിളില് കപ്പിലായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. സദ്യയുടെ ഒപ്പം കഴിക്കണമെങ്കിൽ നമുക്ക് പായസം എടുത്തു കൊണ്ടുവന്നിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സദ്യ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പായസം മാത്രം കുടിക്കുകയും ചെയ്യാം. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ടും എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടും എന്റെ ഇലയിലെ ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇരുന്നിരുന്ന ഹാളില് അവസാനത്തെ ട്രിപ്പിലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോഴും തൊട്ടടുത്ത ഹാളില് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. 4 മണിവരെ ഫുഡ് കൊടുത്തിരുന്നു കേട്ടോ. എല്ലാ ദിവസവും സദ്യ ഉണ്ടാവുമെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സദ്യ മാത്രമല്ല കേട്ടോ, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് വന്ന് ചോദിച്ചിരുന്നു നോൺ വെജ് വിഭവങ്ങൾ എന്തെങ്കിലും വേണോ എന്നുള്ളത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മേടിക്കുകയും ചെയ്യാം. എന്നാൽ ഞങ്ങൾ അത് മേടിച്ചില്ല, സദ്യ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ കേരള ഹൗസിന്റെ ഉള്ളിൽ തന്നെ കൈരളി എന്നുപേരുള്ള ഗവൺമെന്റിന്റെ ഒരു എംപോറിയം ഉണ്ട്. അപ്പോ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ഹാൻഡിക്രാഫ്റ്റുകളുടെ മനോഹരമായിട്ടുള്ള ഒരു ശേഖരം തന്നെയുണ്ട് കേട്ടോ അവിടെ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. സമയത്ത് ഒരുപാട് സാരികളുടെയും സെറ്റുമുണ്ടിന്റെയും കളക്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരള ഹൗസിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സദ്യ കഴിക്കാനോ കേരള തനിമയുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് വാങ്ങണമെന്നുണ്ടെങ്കിലോ ഉപകാരമാവുമല്ലോ. ഫുഡും ഹാൻഡിക്രാഫ്റ്റ്സും മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത്, കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുണ്ട്. കേരള ഹൗസില് നമുക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഡോർമെറ്ററിയും റൂംസും ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കോൺഫറൻസ് ഹാളും ഉണ്ടായിരുന്നു. താമസിക്കുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് റിസപ്ഷനിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്, അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കി കൂടുതൽ ഡീറ്റെയിൽസ് കാണുകയും ചെയ്തു. സദ്യ കഴിച്ചു, ഗവൺമെന്റിന്റെ എംപോറിയത്തിൽ പോയി, അങ്ങനെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കേരള ഹൗസിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഈ വീഡിയോയെ സംബന്ധിച്ചുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. ചെയ്യൂലോ. എങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.